എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫക്കുണ്ടോ പെരേരയുടെ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൾറെഡി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടതിൽ അതിനകത്ത് വന്ന ചില കമൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇദ്ദേഹത്തിന് അത്ര വലിയൊരു കരുവുണ്ടോ, അദ്ദേഹം ഒരു ആവറേജ് പ്ലെയർ അല്ലേ എന്നുള്ളൊരു തോന്നലിലേക്ക് ചിലവർ വന്നിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ആ സംശയം മാറ്റി തരാൻ വേണ്ടിയാണ് നമ്മളൊരു അനാലിസിസ് ഒരു ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അനാലിസിസിലേക്ക് നമ്മൾ കടക്കുന്നത്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സീസണിലെ സ്റ്റാറ്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് സീസണിൽ ഇദ്ദേഹം അപ്പോളോൺ 7 എന്ന് പറഞ്ഞ ക്ലബിന് വേണ്ടി 14 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 6 എണ്ണമാണ് അതിൽ 8 എണ്ണമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി ഉള്ള ആ മൊത്തം മത്സരങ്ങൾ 1277 മിനിറ്റ്സ് ആണ് ഇദ്ദേഹം കളിച്ചത്. പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് ഗോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ 4 ഗോളും 1 അസിസ്റ്റും ആണ് പെരേരയുടെ പേരിലുള്ളത്. അതിനകത്ത് പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ആക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 998 ആക്ഷൻസ് ആണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ സക്സസ്ഫുൾ എത്രയെന്ന് പറയാം, സക്സസ് ആയിട്ടുള്ള ആക്ഷൻസ് 63.7 ആണ്. അപ്പോൾ എന്താണ് ഈ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ ഫീൽഡിനകത്ത് ഒരു പ്ലെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ഡ്രിബ്ലിംഗ് ആവട്ടെ, പാസ് ആവട്ടെ, ഷോട്ട് ആകട്ടെ, ഒരു സ്ലൈഡ് ടാക്കിളാകട്ടെ, ഫൗൾ ആകട്ടെ, എന്ത് ആക്ഷൻ ആയാലും അങ്ങനെ ടോട്ടൽ ആക്ഷൻ ഇതിനകത്ത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്, ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻസിൻ്റെ ഒരു ആകത്തുകയാണ് ഇത് കണക്കാക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് ആയിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് 63.7% ആണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്ഫുൾ ഓഫ് ആക്ഷൻസ് നമുക്ക് പറയാൻ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷോട്ട്സ് നോക്കുകയും ലാസ്റ്റ് സീസൺ 25 ഷോട്ട്സാണ്. പക്ഷേ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു സംശയം തോന്നാം. കാരണം 48% ഇദ്ദേഹത്തിൻ്റെ ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നുള്ളൂ. പക്ഷേ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിൽ ഈ കഴിഞ്ഞ സീസണിലെ ഒരു മാനേജറിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിഡിലാണ് ആധിപത്യം സൃഷ്ടിക്കാൻ മാക്സിമം ശ്രമിക്കുന്നത്, അല്ലാതെ ഈ അറ്റാക്കിലോട്ടുള്ള രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ത്രെട്ട് സൃഷ്ടിക്കാൻ വേണ്ടി ചില ഷോട്ട്സിലേക്ക് തന്നെ തുനിയുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഷോട്ടുകളായതുകൊണ്ടാണ് അദ്ദേഹം ഷോട്ട് ഓൺ ടാർഗറ്റിലല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്, മാക്സിമം ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുക, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റാറ്റ്സിലോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസസ് നോക്കുകയാണെങ്കിൽ 588 പാസസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ പാസസ് ലാസ്റ്റ് സീസണിൽ. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്താ പറയുക, 82% ഓഫ് സക്സസ്ഫുൾ പാസ് ആണ് ഉള്ളതെന്നുള്ളതാണ്. ഈ സക്സസ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ വിക്യോണയുടെ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് മിഡിൽ നിൽക്കുന്ന കളിക്കാരുടെ സക്സസ്ഫുൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അതെന്തായാലും നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് തന്നെയാണ്, 82% ഉണ്ട്, അത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസ് നോക്കുകയാണെങ്കിൽ 3.84 ആണ്. അതായത് നമ്മുടെ ടീമിൻ്റെ അതായത് 2017-2018 കണക്കനുസരിച്ച് ഏകദേശം 7-9 ആണ് അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ്. ഈ എക്സ്പെക്റ്റഡ് ഗോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പല പല ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതായത് വരുന്ന ഷോട്ട്സ്, അതിൽ എത്രമാത്രം മികച്ച ഷോട്ട് ഓൺ ടാർഗറ്റ്, അതിൽ എത്രമാത്രം ചാൻസസ് ഉണ്ട് ഗോൾ ചെയ്യാൻ. അത് ചിലപ്പോൾ ഷോട്ട് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു അസിസ്റ്റ്, നല്ലൊരു മൂവ്സ്, അങ്ങനെ പല പല ഫാക്ടറുകൾ കൂടിച്ചേർത്തിട്ടാണ് എക്സ്പെക്റ്റഡ് ഗോൾസ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എക്സ്പെക്റ്റഡ് ഗോൾസിൽ 3.84 ഉണ്ട്. അത് നല്ലൊരു ഇത് തന്നെയാണ്. ടീമിൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഇൻപുട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതെന്നുള്ളത് വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ അസിസ്റ്റിൻ്റെ കാര്യത്തിലായാലും 1.8 ഉണ്ട്. ടീമിൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 4-6 ആണ് ടീമിൻ്റെ മൊത്തത്തിൽ നോക്കുന്നത്. അതിലായാലും നല്ലൊരു ഇൻപുട്ട് പെരേരയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് വ്യക്തമാക്കുന്നു. ഫിഫ ഡേറ്റാബേസിനകത്ത് ഇദ്ദേഹം രജിസ്റ്റേർഡ് പ്ലെയറാണ്. ആ ഫിഫ ഡേറ്റാബേസിനകത്തെ പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് ടോട്ടൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 74 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ സ്കില്ലോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ ടെക്നിക്കൽ സ്കിൽസിനകത്ത് നമ്മൾ പോകുമ്പോൾ പേസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പേസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള സ്പീഡ് ഇത് ഏകദേശം 76-79 ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ചേർക്കാവുന്ന ഒന്നാണ് ഡ്രിബ്ലിങ്. ഈ ഡ്രിബ്ലിങ്ങിന് 76 ഉണ്ട്. അതേപോലെ പാസിങ് ആണ് അടുത്തൊരു ഫാക്ടർ, 70. പിന്നെ ഷോട്ട്സും 71 എന്നുള്ള രീതിയിൽ. വീക്കായിട്ട് വരുന്നത് ഫിസിക്കലാണ്, രണ്ട് ഡിഫൻസ് ആണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചു
ആണ്. അപ്പോൾ ഈ ഫിസിക്കലും ഡിഫൻസിലും ഫിസിക്കലി മെയിനായിട്ട് വരാമെന്നുള്ള ഹൈറ്റും പിന്നെ അത്രയും രീതിയിലുള്ള ഒരു മസിൽ പവർ അങ്ങനത്തെ ഒന്നും കാണിക്കാതെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകത പുള്ളിക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരൻ ഒരു ഏരിയൽ രീതിയിൽ അങ്ങ് ഹൈറ്റ് വെച്ചിട്ട് ത്രെട്ട് അല്ല അദ്ദേഹം വരുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആണ് അവിടെ ത്രെട്ട് വരുത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ ഡ്രിബ്ലിംഗ് സ്കില്ല് വെച്ച് തന്നെ അദ്ദേഹം ഫിസിക്കലി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിബ്ലിംഗ് ചെയ്താണ് അദ്ദേഹം അത് തരണം ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് മാക്സിമം അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സിനെ അദ്ദേഹം തന്നെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗെയിം വീഡിയോസ് കാണുമ്പോൾ വ്യക്തമാണ്. ഇനി നമ്മൾ ആ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ സ്പ്രിൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ റാങ്കിങ് വരുന്നത്, 79 ഉണ്ട്. അതേപോലെ തന്നെ ബാലൻസും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് അങ്ങനെ നമുക്ക് വീഴ്ത്താൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇത് എയിമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ബാലൻസ്ഡ് ആണ് അദ്ദേഹം. എയിമിന് വേണ്ട ഒന്നാണ് സ്പ്രിൻ്റ് നല്ലതാണ്, ബാലൻസും പിന്നെ അതുപോലെ ഡ്രിബ്ലിംഗ് സ്കില്ല് എയിമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. അതുപോലെ ആക്സലറേഷൻ വളരെ കൂടുതലാണ്, ബോൾ കൺട്രോൾ നല്ല ബോൾ കൺട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ നല്ല ഷോർട്ട് പവർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു പോയിന്റ് പറയേണ്ടത് കർവി ബോൾ നന്നായിട്ട് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കോണേഴ്സിലാകട്ടെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ കിക്കിൻ്റെ ആക്യുറസിയും വളരെ മുമ്പിലാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ രണ്ടുമൂന്ന് പ്ലേയേഴ്സ് വെച്ചിട്ടൊരു ഒരു കമ്പാരിസൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചത് ഫക്കുണ്ടെയും അതേപോലെ തന്നെ ഹൂഗോ ഗോമസുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കമ്പാരിസൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അധികം പോകുന്നില്ല. നമ്മൾ ഈ എഫ് എം ഡേറ്റാബേസിൽ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ തമ്മിലുള്ള ഇതിനകത്ത് പെരേരയ്ക്ക് തന്നെയാണ് തീർച്ചയായിട്ടും അറ്റാക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതേസമയം ഹൂഗോയ്ക്കാണെങ്കിൽ ഫിസിക്കലി മാത്രമാണ് കുറച്ചുകൂടി മുന്നിൽ വരുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ഇവർ ഏകദേശം സെയിമായിട്ട് നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്നു. അപ്പം ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്ന ഒരു നമുക്ക് ഒന്നിച്ച് നിർത്താവുന്ന ഒരു ഏകദേശം ഒരേ തട്ടിൽ നിർത്താവുന്ന ഒരു ഗെയിം സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ ഗോവയിൽ വന്ന ഹൂഗോ അതിനു മുമ്പ് കളിച്ച ഒരു ഹൂഗയല്ല ഗോവയിൽ വന്ന് കളിച്ച ഹൂഗോ. ബോക്സിൽ വളരെ ഫ്രീ ആയിട്ട് ബോക്സിനകത്തോട്ട് കയറിപ്പോകുന്ന ഹൂഗയെ നമ്മൾ ഗോവയിലാണ് കണ്ടത്. അപ്പം ഐ എസ് എല്ലിൽ വന്നു കഴിഞ്ഞാൽ ഓരോ കോച്ചിൻ്റെ കീഴിലും ആ ഒരു മാറ്റങ്ങളുണ്ടാവും. അപ്പം അത് വെച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഹൂഗോ ഒക്കെ വന്ന പോലത്തെ ഒരു അതേ ഒരു രീതി പാറ്റേൺ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം വന്നത്. കാരണം ഐ എസ് എല്ലിൽ നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന താരങ്ങൾക്ക് ഐ എസ് എല്ലിൽ വരുമ്പോൾ കുറച്ചുകൂടി തിളങ്ങാനാവും, യൂറോപ്യൻ കളിച്ച താരങ്ങൾക്ക് തിളങ്ങാനാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൂഗോയുടെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 26-27 ഒക്കെയാണ്. അപ്പം ഇദ്ദേഹത്തിന് അതിനേക്കാളും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം കഴിഞ്ഞിട്ട് വരും. ഹൂഗോ കുറച്ചുകൂടെ ആ ഒരു എനർജി ആ ഒരു അഗ്രഷനും ഉണ്ട്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ രീതിയിലും നമുക്ക് ഹൂഗോ പ്ലേയിങ് സ്റ്റൈൽ വെച്ച് ഇവർ രണ്ടുപേരും നമുക്കൊന്ന് ചേർത്താം. ഇനി നമ്മൾ മറ്റൊരു പ്ലെയറിനെ ഇതേപോലെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു പ്ലെയറാണ് ക്രിവില്ലറോ നമ്മുടെ ചെന്നൈയിലെ ലാസ്റ്റ് സീസൺ ഉണ്ടായത്. അപ്പോൾ അതേമായിട്ട് നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്യുമ്പോഴും ഏകദേശം ഒന്നാണ്. പക്ഷേ അറ്റാക്കിൽ കുറച്ചുകൂടി മുമ്പ് പെരേരയുണ്ട്. പിന്നെ ടെക്നിക്കലി മാത്രം ക്രിവില്ലോ കുറച്ചുകൂടെ ഒന്ന് മുമ്പിലോട്ട് വരുന്നുണ്ട്, ടെക്നിക്കലായിട്ടുള്ള കാര്യത്തിൽ മാത്രം. ബാക്കി എല്ലാത്തിനും രണ്ടുപേരും സിമിലർ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ കമ്പാരിസൺ ചെയ്തത് നമ്മുടെ സഹലുമായിട്ടാണ്. ശരിക്കും ഒരു ഫോറിനറിനെയും ഇന്ത്യനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ശരിക്കും ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിലും നമ്മൾ ആ ഒരു പൊസിഷൻ്റെ ഒരു രീതി വെച്ചിട്ട് മാത്രം ഒരു കമ്പാരിസൺ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അറ്റാക്കായാലും സ്പീഡായാലും ടെക്നിക്കലായാലും പെരേര ഒത്തിരി മുന്നിലാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അറ്റാക്കിങ്ങിൻ്റെ ഇതിൽ വളരെ മുന്നിലാണ് ഫക്കുണ്ട പെരേര ബാക്കിയുള്ളവരെക്കാളും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അറ്റാക്കിങ്ങിൽ എത്രയും മുന്നിൽ ബാക്കിയുള്ളവരെക്കാളും വരുന്നതെന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പൊസിഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു റേറ്റിംഗ് ഇതും ഫിഫയുടെ ഡേറ്റാബേസിൽ നിന്ന് തന്നെ വന്ന ഒരു മാപ്പാണ്. അപ്പോൾ ഈ മാപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സെൻറ്റർ സ്ട്രൈക്കായിട്ടും സെൻറ്റർ ഫോർവേഡായിട്ടും അതേപോലെ തന്നെ സെൻറ്റർ അറ്റാക്കിംഗ് മിഡായിട്ടും അതേപോലെ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും ഇദ്ദേഹത്തിൻ്റെ ഏകദേശം ഈക്വലായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലാണ്. ആ അറ്റാക്കിംഗ് തേർഡിൽ ഉള്ള ആ പൊസിഷൻസ് എല്ലാം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ അതല്ല ഒരു സ്ട്രൈക്കറായിട്ടോ അദ്ദേഹം
കുറച്ച് ഇതിലേക്ക് താരത്തെ ഒരു പൊസിഷൻ ആണെങ്കിൽ ഫോർമേഷനെ നമുക്ക് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഇത് തന്നെയാണെന്നുള്ളത് അത് വ്യക്തമാക്കുന്നു. ഇനി ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹീറ്റ് മാപ്പാണ്. കാരണം നമ്മളിപ്പം ഈ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു സെൻട്രലിൽ ഒരു ആധിപത്യം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഗിംനേഷ്യ അല്ല, അതായത് അർജൻറ്റീനയിലെ ക്ലബിൽ നിന്നപ്പോലുള്ള ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് 2017-18 ആണ്, ലേറ്റസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കാണുന്നത് അദ്ദേഹം ഒരു സെൻട്രലിലാണ് കുറച്ചുകൂടി ഹീറ്റ് മാപ്പ് കാണുന്നത്. ഇതിനകത്ത് എല്ലാ സീസണിൻ്റെ ഉടനീളമുള്ള ഹീറ്റ് മാപ്പ് അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3-4 മാച്ചസിനെ മാത്രമാണ് ആ ഒരു കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനകത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് കുറച്ച് കൂടുതലുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൈറ്റിനകത്തോട്ട് കൂടെ പുള്ളി കൂടുതൽ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഡീപ്പായിട്ട് നൈസായിട്ട്, അതായത് സെൻട്രലിൽ കുറച്ച് ഡീപ്പായിട്ട് ഡിഫൻസ് തേർഡിന് മുമ്പായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന് നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. അതുപോലെ റൈറ്റിലായാലും ലെഫ്റ്റ് വിങ്ങിലായാലും കുറച്ച് ഹീറ്റ് മാപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബോക്സിനകത്തും ഒരു പ്രശ്നം കാണിക്കുക, എന്നാലും വലിയ രീതിയിലുള്ളൊരു പ്രസൻസ് അല്ല ബോക്സിനകത്ത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ആ എമിൻ്റെ ഡീപ്പിൽ നിന്ന് വന്ന് പന്തെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ നമ്മൾ യൂറോപ്പ ലീഗിൽ ഇദ്ദേഹം കളിച്ച 3 മത്സരങ്ങളുടെ 2018-2019 3 മത്സരങ്ങൾ ഹീറ്റ് മാപ്പ് അവൈലബിൾ ആണ്. അതിനകത്ത് നോക്കുമ്പോഴും ലെഫ്റ്റിലും സെൻട്രലിനേക്കാൾ സെൻട്രലിലെ പോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഇദ്ദേഹം ഒരേപോലെ തന്നെ ഒരു ഒരു ഹീറ്റ് മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റേതിനേക്കാൾ കുറച്ചൊരു വ്യത്യാസമാണ്. അത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ടാക്ടിക്കൽ പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ശരിക്കും ലാസിയോയും അപ്പോളും തമ്മിൽ യൂറോപ്പ ലീഗിൽ മത്സരത്തിൽ നടന്ന മത്സരത്തിൻ്റെ ഒരു ഹീറ്റ് മാപ്പാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം ലാസിയോ എന്ന് പറയുന്ന ഒരു നല്ലൊരു ടീമാണ്. അപ്പോൾ അവർക്കെതിരെ കളിച്ചപ്പോൾ ഒരു ഫുൾ മാച്ചിൻ്റെ ഹീറ്റ് മാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് സെൻട്രലിലും അതായത് ഡീപ്പിലും അതേപോലെ തന്നെ സെൻട്രലിൽ നിന്ന് കുറച്ചൊരു മുകളിലായിട്ടായിട്ട് രണ്ടിനകത്തായിട്ടും നിങ്ങൾക്കൊരു ഹീറ്റ് മാപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കത് വ്യക്തത കിട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഹാഫിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇദ്ദേഹം ഡീപ്പിൽ കളിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ കുറച്ചുകൂടെ കയറി വന്ന് കളിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് വ്യക്തമാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടാക്ടിക്കലി ഉള്ള ചേഞ്ചസിന് ഇദ്ദേഹം നല്ല രീതിയിൽ ഇദ്ദേഹം അഡാപ്റ്റ് ആവും, അത് നമുക്ക് അതേപോലെ അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു അറിവാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു ഓപ്പോസിറ്റ് ടീമിൻ്റെ ഒരു മാറ്റം കൊണ്ട് ഇങ്ങനെ ഒരു ഹീറ്റ് മാപ്പ് വരാൻ സാധ്യതയില്ല. ഇത് കൃത്യമായിട്ട് ആ ഒരു കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മൂവ് ചെയ്ത് കളിച്ച പോലെയാണ്. കാരണം ആദ്യത്തെ ഹാഫിൽ കുറച്ച് ഡിഫൻസീവായിട്ട് കളിച്ചാൽ മതി എന്നുള്ള രീതിയിലും സെക്കൻഡ് ഹാഫിൽ ഇനി കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കണം എന്നുള്ള രീതിയിലും ഉള്ളതാണ്, അതിനകത്ത് നിന്ന് വ്യക്തമാണ്. പക്ഷേ ഈ കളി ഇവർ ലോസായി. പക്ഷേ ഞാൻ ഒരു ഇദ്ദേഹത്തിന് മാത്രം ഒരു ഇൻഫ്ലുവൻസിൻ്റെ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ്. അതായത് പല പൊസിഷനിൽ നിന്ന് ഇദ്ദേഹത്തിനെ കളിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു പോയിൻ്റ്. ഇനി നമ്മൾ ആ ഹ്യൂഗോയുടെയും അതേപോലെ തന്നെ പെരേരയുടെ തമ്മിലുള്ള ഒരു ഹീറ്റ് മാപ്പ് കമ്പാരിസൺ നോക്കുകയാണ്. അപ്പോൾ പെരേരയുടെ നമ്മൾ എടുത്തിരിക്കുന്ന 2018 മത്സരവും അതേപോലെ ഹ്യൂഗോ എടുത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച മത്സരമാണ്. അപ്പോൾ രണ്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഹ്യൂഗോ ആയാലും കുറച്ചൊക്കെ ഡീപ്പിൽ കയറി വരും, പക്ഷേ അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും അദ്ദേഹത്തിൻ്റെ ഹീറ്റ് മാപ്പ് കാണാം. ഇതേപോലെ തന്നെയാണ് ഇവിടെയും ഫക്കു പെരേരയുടെയും ലെഫ്റ്റിലും റൈറ്റിലും കാണാൻ പറ്റും. റൈറ്റിൽ കുറച്ചുകൂടെ മുമ്പിലുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ലെഫ്റ്റിൽ ഇൻസൈഡ് ദ ബോക്സിൽ ലെഫ്റ്റിൽ കുറച്ച് ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാണാം. ഇത് ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ്. കാരണം ലെഫ്റ്റ് വിങ്ങിൽ കൂടെ കയറി വന്നുള്ള ഒരു അറ്റാക്കിങ് ആയിരിക്കാം അപ്പുറത്തെ ഇൻസ്ട്രക്ഷന്. അതേപോലെ തന്നെയാണ് ഹ്യൂഗോയ്ക്കും റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ബോക്സിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇവർ രണ്ടുപേരും ഏകദേശം ഒരു ഒരു രീതിയിലുള്ള ഒരു ഗെയിം സ്റ്റൈലാണ് ഇവർ കളിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമാകും. ഇനി നമ്മൾ പോകുന്ന ഒരു മാച്ച് വീഡിയോസിൽ ഒരു അനാലിസിസ് ആണ്. നമുക്കൊരു ഫുൾ മാച്ച് വീഡിയോ നമ്മുടെ അജബ്രോ എനിക്ക് വേണ്ടി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ അതിനെ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ഇദ്ദേഹം ഇറങ്ങിയത്. സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതിൽ ആ 45 മിനിറ്റിൽ ഇദ്ദേഹം
അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വിലയിരുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് മനസ്സിലായ കാര്യം എന്താ പറയുക, ഇദ്ദേഹം ഓഫ് ദ ബോളിൽ വളരെ നല്ല മൂവ്സാണ് ഇദ്ദേഹം നടത്തുന്നതെന്നുള്ളതാണ്. കാരണം ഒരു പന്ത് ഇല്ലാത്തത് മറ്റൊരു ടീം അംഗങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ എവിടെയാണ് സ്പേസ് അറ്റാക്കിങ്ങിന് വേണ്ടി എവിടെ സ്പേസ് ലഭിക്കുന്നു അങ്ങോട്ട് പോകാനുള്ള ഒരു ഒരു എബിലിറ്റി ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതിനെ വ്യക്തമാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം റീഡിങ് എബിലിറ്റിയും വളരെ നല്ലതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ വിങ്സിൽ ഫീഡ് ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വീഡിയോയ്ക്ക് അത് കാണാൻ സാധിക്കും. റൈറ്റ് വിങ്ങിലേക്ക് ഇദ്ദേഹം ഫീഡ് ചെയ്യുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഈ എയിമായിട്ട് നിൽക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ഗെയിം റീഡിങ് വളരെ അനിവാര്യമാണ്. അതുപോലെ ഏത് വിങ്ങിലോട്ട് വേണം ഫീഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലുള്ള പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് അത് ഇതിനകത്തുനിന്ന് നമുക്ക് വ്യക്തമാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോങ് ബോൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രൂ ബോളോ മാറ്റോ മാത്രമല്ല, നമ്മുടെ സ്ട്രൈക്കറിനെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാം അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു ലോങ് ബോൾ കൃത്യമായിട്ട് സ്ട്രൈക്കറിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന കാണാം. പക്ഷേ അവിടുന്ന് അവർക്കൊരു ചാൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് നല്ലൊരു മൂവ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, ഏകദേശം ഹാഫ് ചാൻസ് ആയിരുന്നു അത്. പിന്നെ അടുത്തൊരു ഇത് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം നിങ്ങൾ നോക്കുക, ഇദ്ദേഹം വലത്തോട്ട് കൈ കാണിച്ച് ആ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന പ്ലെയറിനോട് മുന്നോട്ട് പോകാനുള്ള ആക്ഷൻ കാണിക്കുന്നുണ്ട്, കുറച്ചുകൂടെ പുഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ അദ്ദേഹത്തിന് പന്ത് ലഭിച്ചപ്പോൾ തന്നെ അല്ല വിങ്ങറിന് ഈ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ആൾക്ക് പന്ത് ലഭിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം ഓടിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ബോക്സിനകത്തോട്ട് ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റൈറ്റ് വിങ്ങിൽ നിന്ന് വരുന്ന ക്രോസ് തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഒരു ചാൻസാക്കി മാറ്റാൻ ഇദ്ദേഹം ശ്രമിക്കുന്നത് കാണാം. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള ആ ഗെയിം റീഡിങ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഡ്രിബ്ലിംഗ് എബിലിറ്റി നമ്മൾ പറഞ്ഞു, അത് ഈ ഗെയിമിൽ എനിക്ക് കാണാൻ സാധിച്ചു. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സോണിലാണ് അദ്ദേഹം ഈ ഡ്രിബ്ലിംഗ് എബിലിറ്റി കാഴ്ചവെക്കുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ അദ്ദേഹം ഒരു ഷോട്ട് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് ആ ഷോട്ട് ആയില്ലെങ്കിലും അങ്ങനത്തെ ഒരു ശ്രമം നടന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇദ്ദേഹത്തിന് നല്ല ഷോട്ട് പവർ ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ഔട്ട്സൈഡ് ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കോർണർ ഈ മാച്ചിലുണ്ടായിരുന്നു. ഈ കോർണർ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇദ്ദേഹം ഒരു കെർവ് ചെയ്ത് വന്ന ഒരു ബോളാണ് ആ പന്ത്. ആ പന്ത് ഇങ്ങനെ വരുന്ന ഇച്ചിരി ഹൈയിൽ നിന്ന് വരുന്ന ഒരു പന്ത്, ഇങ്ങനത്തെ പന്ത് നമുക്ക് ഇച്ചിരി ക്ലിയർ ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ക്ലിയർ ചെയ്താലും ഇത് തിരിച്ച് ഒരു സെക്കൻഡ് ബോളായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു കോർണേഴ്സ് നമുക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് ഡീപ്പ് നിന്ന് ഇദ്ദേഹം റണ്ണ് ചെയ്ത് സ്പേസിനകത്ത് റണ്ണ് ചെയ്ത് പന്ത് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഇദ്ദേഹത്തിന് പന്ത് സ്വീകരിച്ച് അവിടെ നിന്ന് ഇദ്ദേഹം ഒരു ചാൻസ് സ്വന്തം ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നൊരു ഗോളായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഡയറക്റ്റ് അസിസ്റ്റ് അല്ല. പക്ഷേ ഇവിടെ എനിക്ക് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ മൈൻഡാണ്, അല്ലെങ്കിൽ കളിയുടെ അവസാന നിമിഷമാണ് ഇത് വന്നത്, അപ്പോൾ പോലും ആ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം മൊത്തത്തിൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിൻ്റെ ഒരു എബിലിറ്റി നോക്കുമ്പോൾ പല രീതിയിലും മികച്ച അറ്റാക്കിംഗ് മൈൻഡുള്ള ഒരു താരം തന്നെയാണ്. ഇദ്ദേഹത്തിനെ എയിം പൊസിഷനിൽ ഡിപി വന്ന് കളി പന്തെടുത്ത് അതിനുവേണ്ടി മിഡ്ഫീൽഡിൽ ഒരു കോംബോ ഒരുക്കി മുന്നോട്ട് അറ്റാക്കിങ്ങിലോട്ട് ബോക്സിനകത്തും നിർഭയം പോയി ഒരു ചാൻസസും കൺവേർട്ട് ചെയ്യാനും അതോ മറ്റൊരാൾക്ക് പാസ് കൊടുക്കാനോ ഇത് ഗോളാക്കി മാറ്റാനോ എല്ലാം ഇദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതായത് സിഡോ കഴിഞ്ഞ സീസണിനകത്ത് ഡീപ്പിലൊക്കെ ഇറങ്ങി വന്ന് കളിക്കുമെങ്കിലും മുന്നോട്ട് ആ ബോക്സിനകത്തോട്ട് കയറിപ്പോകുന്നതിൻ്റെ ഒരു പെനിട്രേഷൻ ഇല്ലായിരുന്നു. അതേസമയം മെസ്സി ആണെങ്കിൽ ആ ഒരു ലൈനിൽ നിന്നുകൊണ്ട് മാക്സിമം അവിടുത്തെ സെൻറ്റർ ഓപ്പോസിറ്റുള്ള സെൻറ്റർ ബാക്സിനെയൊക്കെ ഒപ്പണൻറ്റിൻ്റെ സെൻറ്റർ ബാക്കിനെയൊക്കെ
ശല്യപ്പെടുത്തി മാക്സിമം ഒഗ്ബേച്ചയ്ക്ക് ഒരു ഇത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കോംബോ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. കാരണം മെസ്സി ചെയ്ത പോലത്തെ ഒരു ശല്യമല്ല ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം ഡ്രിബിൾ ചെയ്തും സ്പേസിനകത്ത് യൂട്ടിലൈസ് ചെയ്തും ഇദ്ദേഹം അവിടെ ശല്യം ചെയ്യും. അതേസമയം സിഡോടെ പൂട്ട് തന്നെ ഡി പി വന്ന് പന്ത് എടുത്തുകൊണ്ട് പോകാനും ഉള്ള കാര്യവും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ് നമുക്ക് കിട്ടിയത്. ഇത് തീർച്ചയായിട്ടും മികച്ചൊരു സൈനിങ് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ടായിട്ടുള്ളൊരു സെൻറ്റർ ഫോർവേഡും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേഞ്ചറസ് അറ്റാക്കിംഗ് ടീം തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും വിക്കൂണയ്ക്ക് സ്റ്റൈലിൽ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പം മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്.